ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ സുഖമല്ലേ ഇന്ന് വിശ്വാസോത്സവത്തിൻ്റെ എത്രാമത്തെ ക്ലാസ്സാണ് എത്രാമത്തെ ക്ലാസ്സാണ് ആ മൂന്നാമത്തെ ക്ലാസ്സാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ മുട്ടിക്കര അപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ടോ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ ഉണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ബിന്ദു ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിച്ചേ ആ കാവൽമാലയെക്കുറിച്ച് പഠിപ്പിച്ചല്ലേ നിങ്ങൾ കാവൽമാലയെ കൂടി പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ടല്ലേ കാവൽമാലോട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ കാവൽമാലാകെ എന്ത് ചെയ്യും ആ ചിരിക്കുമല്ലേ ചീത്ത പ്രവർത്തി ചെയ്യുമ്പോഴോ കാവൽമാലക കരയും അപ്പം നമ്മൾ കാവൽമാലാകയെ കരയക്കാതെ നോക്കണം അതിനെന്ത് ചെയ്യണം എപ്പോഴും നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് നല്ല മിടുക്കരായിട്ട് ഇരിക്കണം കേട്ടോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ആ എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് കൈ ഉപ്പി പിടിച്ച് കേട്ടോ സ്നേഹമുള്ള ഈശോയെ കുഞ്ഞുമക്കളായ ഞങ്ങളെല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അനുഗ്രഹിക്കണമേ ആമേ നമുക്ക് ഇരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ അതെ പുസ്തകം എടുത്തോ പുസ്തകം എടുത്തോ ഇന്ന് എത്രാമത്തെ ദിവസമാണെന്ന് പറഞ്ഞേ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസത്തെ ആ പേജ് ഒന്ന് തുറന്നു വെച്ചേ കണ്ടോ ആ ഇന്ന് ആദ്യം തന്നെ ഒരു ആക്ഷൻ സോങ്ങാണ് പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ലേ എല്ലാവർക്കും പാട്ടിഷ്ടമല്ലേ ആ അപ്പോൾ സിസ്റ്റർ ആദ്യം ഒന്ന് പാടിത്തരാം എന്നിട്ട് ആക്ഷനും കാണിച്ച് തരാം കേട്ടോ എല്ലാവരും സിസ്റ്ററിനെ തന്നെ നോക്കിയിരിക്കണം കേട്ടോ പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റേ പൂഞ്ചിറക് തന്നതാര് യേശുവല്ലയോ യേശുവല്ലയോ യേശോയ്ക്കൊരായിരം സ്തുതികളെ വിടാം ആക്ഷൻ കാണിച്ച് തരാം കേട്ടോ പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റ് ഈ പൂഞ്ചിറക് തന്നതാര് പൂമ്പാറ്റ് കൊച്ചു പൂമ്പാറ്റ് ഈ പൂഞ്ചിറക തന്നതാര് യേശുവല്ലയോ യേശുവല്ലയോ ഈശോയ്ക്കൊരായിരം സ്തുതികളെ ഗിടാ കിട്ടിയോ യേശുവല്ലയോ യേശുവല്ലയോ യേശോയ്ക്കൊരായിരം സ്തുതികളെ ഗിടാ അടുത്തത് കുയിലിനോട് ചോദിക്കുന്നത് പാടാട്ട പൂങ്കുയിലെ പോൻ തെങ്കുയിലെ ഈ മധുരനാഥം തന്നതാര് യേശുവല്ലയോ യേശുവല്ലയോ യേശോയ്ക്കൊരായിരം നന്ദി ആക്ഷൻ അക്ഷൻ തരാം കേട്ടോ പൊങ്കുയിലെ പോൻ തെങ്കുയിലെ ഈ മധുരനാഥം തന്നതാര് പൊങ്കുയിലെ പോൻ തെങ്കുയിലെ ഈ മധുരനാദം തന്നതാര് യേശുവല്ലയോ യേശുവല്ലയോ യേശോയ്ക്കൊരായിരം നന്ദി വിടാം കിട്ടിയോ നമുക്ക് ഒന്നുകൂടെയുണ്ട് മുല്ലപ്പൂവിനോടും കൂടെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് അത് കഴിഞ്ഞ് പാടാം കേട്ടോ മുല്ലപ്പൂവിന് എന്താ പ്രത്യേകത നല്ല മണമുണ്ടല്ലേ മുല്ലപ്പൂവിനോട് ഈ നല്ല മണം എവിടെ നിന്ന് കിട്ടിയതെന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് മുല്ലപ്പൂവേ കൊച്ചുമുല്ലെ ഈ നറുമണം തന്നതാര് കിട്ടിയ മുല്ലപ്പൂവേ കൊച്ചുമുല്ലെ ഈ നറുമണം തന്നതാര് യേശുവല്ലയോ യേശുവല്ലയോ യേശുക്കൊരായിരം മുത്തമേകിടാ യേശുവല്ലയോ യേശുവല്ലയോ യേശോയ്ക്കൊരായിരം മൊത്തമേ കിടാം കിട്ടിയോ നമ്മൾ ഒരുമിച്ച് പാടാൻ പോവുകയാണെ ആദ്യം തൊട്ടേ പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ ഈ പൂഞ്ചിറക തങ്ങതാരേശുവല്ലയോ യേശുവല്ലയോ ഈശോയ്ക്കൊരായിരം സ്തുതികളെ കിടാം യേശുവല്ലയോ യേശുവല്ലയോ േശോയ്ക്കൊരായിരം സ്തുതികളെ കിടായിലെ പോങ്കുയിലെ ഈ മധുരനാഥം തന്നതാര് യേശുവല്ലയോ യേശുവല്ലയോ യേശോയ്ക്കൊരായിരം കിടാ അടുത്ത മുല്ലപ്പൂവെ മുല്ലപ്പൂവേ കൊച്ചുമുല്ലെ ണം തന്നതാര് യേശുവല്ലയോ യേശുവല്ലയോ ഈശോയ്ക്കോരായിരം മുത്തമേകിടോയ്ക്കോരായിരം മുത്തമേഖിടാ കിട്ടിയോ ആ ഈ പാട്ട് ഇത് പഠിക്കണം കേട്ടോ ഇനി അടുത്ത രണ്ടാമത്തെ പ്രവർത്തനമാണ് നമ്മളൊരു കുഞ്ഞു വചനമാണ് പഠിക്കുന്നത് വചനം പറഞ്ഞു തരട്ടെ യോഹന്ന ഒന്ന് പതിനാല് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഇതാരെ കുറിച്ചാണ് പറയുന്നത് എന്നറിയാമോ ആ ഈശോയെക്കുറിച്ചാണ് പറഞ്ഞത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നുപെറന്നു എങ്ങനെ മനുഷ്യനായിട്ട് അതാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യോഹൻ ഞാൻ ഒന്ന് പതിനാല് എല്ലാവരും നേറ്റി പറഞ്ഞേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഇനി ആ പേജൊന്നു നോക്കി എൻ്റെ നടുക്കാരായിരിക്കുന്നത് ഉണ്ണീശ ഉണ്ടല്ലേ ഉണ്ണീശോടെ ചുറ്റും ഇതളുകളുണ്ട് അതിൽ ഒരു ഇതളിൽ ഈ വചനം എഴുതിയിട്ടുണ്ട് കണ്ടോ എല്ലാവരും കണ്ടു അല്ലേ അപ്പം ബാക്കി ഇതളുകളിൽ എന്ത് ചെയ്യണം നിങ്ങളിത് പഠിച്ചിട്ട് ഓരോ ഇതളുകളിലും ഈ വചനം എഴുതണം കേട്ടോ ആ ഈ ക്ലാസ് കഴിയുമ്പോൾ അതൊന്ന് ചെയ്യണം കേട്ടോ ഇനി ഈശോ വ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ അതായത് ഈശോ നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി മനുഷ്യനായി വന്നു എന്നിട്ട് നമ്മളെ പോലെ വളർന്ന് വലുതായി അല്ലേ ടീശോടെ ശിഷ്യന്മാരുണ്ടായിരുന്നു കൂടെ പിന്നെ ഈശോ ആൾക്കാർക്ക് എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു അല്ലേ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അപ്പോഴീശോ ഒരു ദിവസം ഇങ്ങനെ മലയിലേക്ക് ചെന്ന് അവിടെ കുറേ ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അടുത്ത പ്രവർത്തനമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാനുള്ളത് അപ്പം നമുക്ക് ആ ബൈബിളിൽ നിന്ന് അതൊന്ന് വാചനം വായിച്ച് കേൾക്കാം കേട്ടോ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദേവ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ നന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അപ്പോൾ നിങ്ങൾ എന്താ കേട്ടത് വചനം കേട്ടില്ലേ അതിനകത്ത് എന്താ പറയുന്നത് ആ നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരി വേദനകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും വിഷമിക്കുകയേ വേണ്ട എന്താണ് നമുക്കൊത്തിരി നമ്മളെല്ലാവരും ഭാഗ്യമുള്ളവരാ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഒത്തിരി വിഷമിക്കുമ്പോൾ നമ്മൾ വിഷമിക്കുകയേ വേണ്ടെന്നാണ് ഈശോ നമ്മളോട് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറയും ഈ വചന ഈ ഭാഗത്ത് നമ്മൾ നിങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം പതിനാലാമത്തെ പേജിലുണ്ട് അതെല്ലാവരും ഒന്ന് എടുത്തേ കണ്ടോ അപ്പോൾ ആദ്യമേ തന്നെ എഴുതിയിട്ടുണ്ട് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർന്ന് കണ്ടോ കണ്ടോ അല്ല അവിടെ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തേത് എളിമയുള്ളവർ ഭാഗ്യവാന്മാർന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കളറില്ല അവിടെ നിങ്ങൾ കളർ കൊടുക്കണം കേട്ടോ ആ ഭാഗ്യവാന്മാർ എന്നുള്ളടത്ത് കളർ കൊടുക്കണം അത് കഴിഞ്ഞുള്ള സ്ഥലങ്ങളിൽ എഴുതിയിട്ടേയില്ല ഭാഗ്യവാന്മാർന്ന് എഴുതിയിട്ടില്ല അപ്പം നമ്മൾ സിസ്റ്റർ ഓരോന്ന് വായിച്ചു തരും അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് എന്ത് എഴുതണം ഭാഗ്യവാന്മാർന്ന് എഴുതണം കേട്ടോ മൂന്നാമത്തേത് ദുഃഖിതർ എന്തായിരുന്നുണ്ടേ ഭാഗ്യവാന്മാർ നീതിയെക്കുറിച്ച് വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അടുത്തത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അടുത്തത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അടുത്തത് സമാധാനം സ്ഥാപിക്കുന്നവർ എന്തായിരുന്നുണ്ട് അവിടെ ഭാഗ്യവാന്മാർ നീതി നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ അവിടെയും ഡോട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട് അവിടെ എന്തായിരുന്നുണ്ടത് ആ ഭാഗ്യവാന്മാർന്ന് എഴുതണം ഇപ്പം മുഴുവൻ എഴുതാൻ സമയം കിട്ടില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ അപ്പം നമ്മളെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് നമുക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പേടിക്കണ്ട ഈശോ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് സ്വർഗത്തിലേക്ക് ഈശോ നമ്മളെ കൊണ്ടുപോയിക്കൊള്ളു അപ്പം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ നല്ല സന്തോഷമല്ലേ അവിടെ അതെ ഇപ്പോഴുണ്ടല്ലോ ഈ പ ഇത് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പം ചെയ്യണം കേട്ടോ അടുത്ത പ്രവർത്തനം നമ്മൾ അടുത്ത പേജ് ഒന്ന് നോക്കിക്കേ കുറേ ചിത്രങ്ങളുണ്ടല്ലേ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് പഠിക്കാൻ പോവുകയാണ് ഈ അടുത്ത് നമ്മൾ ഏറ്റവും ആഘോഷിക്കാൻ പോകുന്ന അടുത്തായിട്ട് ആഘോഷിക്കാൻ പോകുന്ന തിരുനാൾ ഏതാണെന്ന് ഓർ അറിയാമോ നിങ്ങൾക്ക് അറിയാവോ വീട്ടിൽ പാപ്പയും മമ്മയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇപ്പം നോമ്പ് കാലം അല്ലേ ഈ നോമ്പ് കഴിഞ്ഞ് ഏത് തിരുനാളാണ് വരുന്നത് ആ അര പറഞ്ഞാലും ഈസ്റ്റർ മിടുക്കരാണേ അറിയാം അറിയാം അല്ലേ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഈശോടെ ഉയർപ്പാണ് ഈസ്റ്റർ അപ്പം നമ്മൾ ആ കുറിച്ച് പഠിക്കാൻ പോവുക അപ്പോൾ അതിനോട് അതിന് അതിനോട് ചേർന്ന് ഒത്തിരി കുറച്ച് തിരുന്നാളുകളുണ്ട് ആ ദിവസങ്ങളിലെ വീട്ടിൽ പപ്പയും മമ്മിയും എല്ലാവരും ഒരുമിച്ച് കുറേ ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും ആ പള്ളിയിലേക്കൊക്കെ പോകുമെന്ന് കണ്ടിട്ടുണ്ടല്ലേ അപ്പം നമ്മളെ നമ്മൾ ആ ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുരുത്തോലൊക്കെ പിടിച്ച് പള്ളിയിൽ പോകുന്ന ദിവസം ഓർക്കുന്നുണ്ടോ അറിയാം അതേ ദിവസമാണ് ഓശാന ഞായർ ഓശാന ഞായറാണേതെ അത് കഴിഞ്ഞ് വരുന്നതാണ് പെസകാവ്യാഴം പെസകാവ്യാഴം അറിയാമോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് ഈശോ ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകി എളിമയുടെ മാതൃകയൊക്കെ നമുക്ക് കാണിച്ചു തിന്നുന്നത് അല്ലേ അത് അത് ഓർമ്മിക്കുന്ന ദിവസമാണ് പെസകാവ്യാഴം അന്ന് വൈകുന്നേരമാണ് നമ്മൾ വീട്ടിൽ അപ്പൊക്കെ ഉണ്ടാക്കി മുറിക്കുന്നത് അപ്പോൾ അത് ഈശോയുടെ എന്താണ് ആ ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകി അതിനുശേഷം ഈശോയും ശിഷ്യന്മാരും എല്ലാവരോടും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അതിനെ ഓർമ്മിക്കാനാണ് നമ്മൾ സുക വ്യാഴം ആഘോഷിക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ആ അതിനെന്താ പറയുന്നത് നിറീച്ച ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് ആ ഭക്ഷണം അതിനാണ് അന്ത്യത്താഴം എന്ന് നമ്മൾ പറയുന്നത് അപ്പം അന്ത്യത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ പേജിലുണ്ട് അതിന് കളറില്ല കൂട്ടുകാരെല്ലാവരും ഈ ക്ലാസ് കഴിയുമ്പോൾ അതിന് നല്ലതായിട്ട് കളറ് കൊടുത്ത് അത് മനോഹരമാക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ ഓരോരോ ഫോട്ടോ കാണും അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ പറയണം ഇതെന്താണ് ഓശാന ഞായറിൻ്റെ അല്ലേ അടുത്തതോ നോക്കിക്കേ അതാണ് പെസുക വ്യാഴം ഈ പെസുക വ്യാഴം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈശോ എങ്ങോട്ടാണ് പ്രാർത്ഥിക്കാൻ പോയെന്നറിയാവോ ഗറ്റ്സമനി എന്ന സ്ഥലത്തേക്കാണ് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയത് അപ്പോൾ അവിടെ ഈശോ ഒത്തിരി വേദനിച്ച് പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി പിറ്റേ ദിവസം ഈശോ കുരിശിൽ വരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിനോ അതിനോട് വേ വേണ്ടി ഈശോ ഒത്തിരി പ്രാർത്ഥിച്ചു അത് ഏത് സ്ഥലത്താണെന്നാണ് പറഞ്ഞത് ഗറ്റ്സമനി ഇത് നോക്കിക്കേ ഈശോ കുരിശിൽ കിടക്കുന്ന ഫോട്ടോയായ അല്ലേ ഈശോയുടെ കുരിശുമരണം അത് ഏത് ദിവസമാണ് നമ്മൾ ഓർമ്മിക്കുന്നത് ദുഃഖവെള്ളി ദുഃഖവെള്ളി എന്ന് പറഞ്ഞാലാണ് ഈശോയുടെ കുരിശുമരണം ഓർപ്പിക്കുന്നത് അതിൽ അത് കഴിഞ്ഞ് ഈശോ എന്താ ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റ് അതാണ് ആ ഉയർപ്പ് തിരുന്നാൾ അഥവാ അല്ലെങ്കിൽ ഈസ്റ്റർ അപ്പോൾ എല്ലാം പഴക്കം മനസ്സിലായില്ലേ അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തേക്ക് മറിച്ചിട്ട് ആ പേജ് കണ്ടോ ഒത്തിരി പടങ്ങൾ കണ്ടോ കണ്ടു അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടേ ആദ്യം ഓശാന ഞായറുന്നുണ്ട് അപ്പോൾ ഏത് ഫോട്ടോ നമ്മൾ കണ്ടത് അപ്പോൾ ഓശാന ഞാരനായി ഈശോയും ഈശോയോടൊപ്പം ഒത്തിരി പേർ നിന്ന് കുരുത്തോലെയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോയിലേക്ക് നിങ്ങൾ ഒരു കളറും കൊണ്ട് വരയ്ക്കണം അത് കഴിഞ്ഞ് എന്താണ് പെസഗ വേഴം ഇപ്പം ഈശോ ശിശുമാരുടെ കാലുകൾ കഴുകുന്നതും കാല് കഴുകുന്നതും പിന്നെ അന്തിത്താഴത്തിൻ്റെ ഫോട്ടോയുണ്ട് അതിലേക്ക് വേറൊരു കളറും കൊണ്ട് വരയ്ക്കണം പിന്നെ എന്നാൽ ഗറ്റ്സമനി ഈശോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ കണ്ടോ അപ്പോൾ ഗറ്റ്സം അവിടുന്ന് എങ്ങോട്ട് ആ ആ ഈശോയുടെ പടത്തിൻ്റെ എങ്ങോട്ടേക്ക് വരയ്ക്കണം അടുത്ത പീഡാനുഭവ വെള്ളി അതാണ് ദുഃഖ വള്ളി അപ്പോൾ ഈശോ കുരിശും വരച്ച് ആ ഫോട്ടോയിലേക്ക് നിങ്ങൾ വേറൊരു കളറും കൊണ്ട് വരയ്ക്കണം പിന്നെയാണ് ഉയർപ്പ് ഞായർ അപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റ ഫോട്ടോ ഉണ്ട് അവിടെ കണ്ടില്ലേ കണ്ടു അതിലേക്ക് നിങ്ങൾ വരയ്ക്കണം കേട്ടോ മനസ്സിലായില്ലേ ആ അപ്പോൾ അതിന് അതിന് അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ചിട്ട് പറഞ്ഞായിരുന്നു അവിടെ ഒരു ഫോട്ടോ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തെ പേജിൽ കണ്ടില്ലേ ആ അന്ത്യത്താഴ് അന്ത്യത്താഴ സമയത്ത് ഈശോ ശിശുമാരോട് ഒപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോയാണത് അതിന് കളറ് കൊടുത്ത് മനോഹരാകണം കേട്ടോ എല്ലാവർക്കും മനസ്സിലായല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ എന്നേറ്റ് കണ്ണടിച്ച് കൈ പിടിച്ചു നിന്നു കേട്ടോ സ്നേഹമുള്ള ഈശോയെ ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ് ഈശോയെ അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു ഈശോയെ അങ്ങയോടൊപ്പമായിരിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും കുഞ്ഞു ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമേ ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ